റിദിൻ സലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് എനിക്കൊരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്, അത് നമുക്ക് അൺബോക്സ് ചെയ്യാം. പ്രീതിയുടെ ഒരു മിക്സർ ഗ്രൈൻഡറാണ്. ഇത് പ്രീതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇന്ത്യയിലെ തന്നെ നമ്പർ വണ്ണായ ബ്രാൻഡായ പ്രീതിയുടെ ഹെവി ഡ്യൂട്ടി മിക്സർ ഗ്രൈൻഡർ ആണ് ഇത്. ഇതിന്റെ മോഡൽ നമ്പർ എന്ന് പറയുമ്പോൾ MG 139. ഇതിന് 750 വാട്ടുള്ള ഒരു മോട്ടോറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കളർ ബ്ലൂ കളറാണ്. പിന്നെ ഈ പ്രൊഡക്റ്റിന് 2 ഇയർ ഗ്യാരണ്ടിയാണ് ഉള്ളത്. പിന്നെ മോട്ടറിന് മാത്രമായിട്ട് 5 ഇയർ ഗ്യാരണ്ടി ഉണ്ട്. ഒരു മിക്സിങ്ങിലും ഇല്ലാത്ത വീടുകളില്ല. അപ്പൊ ഞങ്ങളുടെ പഴയ കേടായപ്പോ ഞങ്ങൾ പുതിയതൊന്നും വാങ്ങിക്കാൻ വേണ്ടി തയ്യാറെടുത്തു. എന്നിട്ട് പലരോടും ചോദിച്ചു. അപ്പൊ അവരുടെ അഭിപ്രായ പ്രകാരം ഞങ്ങൾ ഓൺലൈനിൽ സെർച്ച് ചെയ്തു, പിന്നെ റിവ്യൂകൾ കണ്ടു. അതിലൊക്കെ കൂടി ഞങ്ങൾ ഒന്ന് സെലക്ട് ചെയ്തു. അതാണ് ഇത്. പിന്നെ ഇതുള്ളവർ 5 കൊല്ലവും 10 കൊല്ലവും ആയി ഉപയോഗിക്കുന്നു. നമുക്ക് ബോക്സിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത് ഇത് മാനുവലാണ്. എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള ചാറായിരിക്കും ഈ കുഞ്ഞു ചാർ. പക്ഷെ ഇതിൽ കുറച്ച് ക്വാണ്ടിറ്റി വരെ നമുക്ക് അരച്ചെടുക്കാൻ കഴിയുള്ളൂ. പിന്നെ ഇതിന്റെ കപ്പാസിറ്റി പറയുന്നത് 0.4 ലിറ്റർ ആണ്. അതുകൊണ്ട് തന്നെ കുറച്ചേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് നിങ്ങൾക്ക് അരക്കണമെങ്കിൽ പ്രീതി തന്നെ നിങ്ങൾക്കൊരു പോട്ട് തരുന്നുണ്ട്. അതിന്റെ ഉപകാരം പലർക്കും അറിയില്ല. ഇത് ഇതേപോലെ വെച്ച് ടൈറ്റ് ആക്കുക. അപ്പൊ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വരെ ഇതിൽ അരച്ചെടുക്കാം. ഈ കുഞ്ഞു ജാറിൽ കുറച്ച് കുരുമുളക് പൊടിക്കാൻ പോകണം. എങ്ങനെ ഉണ്ടെന്ന് നോക്കാലോ. കുരുമുളക് ഇട്ട് കൊടുക്കാൻ പിന്നെ ഇതിന് ഒരു ഇതും കൂടി ഉണ്ട് ഗൈസ്. നമുക്ക് ജസ്റ്റ് നമുക്ക് അടിക്കണമെങ്കിൽ ഇതിലേക്ക് ഇട്ടാൽ മതി പേഴ്സ്. ഞാനിപ്പോ 1 ലിറ്റർ ഇടണം. നമുക്കൊന്ന് നോക്കി നോക്കാം നമ്മളെ കുരുമുളക് എങ്ങനെ ഉണ്ടെന്ന്. നമ്മളെ കുരുമുളക് ഇവിടെ നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറ്റേ
പ്രീതി എന്ന പോട്ടിലോട്ട് മാറ്റാം. ഇനി നമുക്കിതൊന്ന് എടുത്തു വെക്കാം. പ്രീതി, ബ്ലൂ ലീഫിന്റെ ജ്യൂസ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. ഈ ജ്യൂസറിന്റെ കപ്പാസിറ്റി 1.5 ലിറ്റർ ആണ്. ഇത് പറയുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം പറയാണ്ട്, ഈ വീഡിയോ ഇതുവരെ നിങ്ങൾ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ എടുത്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ പ്രീതി നമുക്കൊരു ഫിൽട്ടർ പോട്ട് തരും, അത് നമുക്ക് ഇതിലോട്ട് ഇറക്കി വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നിങ്ങൾക്ക് എന്ത് ജ്യൂസാണ് വേണ്ടത് ആ ഫ്രൂട്ട് എടുക്കുക, ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കപ്പ് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഷുഗർ വേണം എന്നുള്ള ആൾക്കാർക്ക് ഷുഗർ ഇടാം. കപ്പ് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഞാനിപ്പോൾ മിക്സിയിരുന്നുള്ള നമ്മളെ ജ്യൂസ് ഗ്രൈൻഡർ എടുത്ത് വെച്ചിരുന്നു. ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ എല്ലാവർക്കും നമുക്ക് പ്ലഗ് ചെയ്ത് കൊടുക്കാം, നമുക്ക് ഉണക്കി കൊടുക്കാം. ഇനി നമുക്ക് ട്രെയിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊന്ന് ഗ്ലാസ്സിലോട്ട് മാറ്റിയാണ്. നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്താക്കട്ടെ. സൂപ്പർ ആയിട്ടുണ്ട്. ഇതിന്റെ പേരാണ് മിഡിൽ ജാറ്. ഇത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വരികയാണെങ്കിൽ ഇതിൽ അരക്കാം. പിന്നെ ഇതിന്റെ ബോഡി ഒക്കെ സ്റ്റീലായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 1.2 ലിറ്റർ ആണ്. നമ്മുടെ മെയിൻ ജാറിന്റെ ഉപകാരം എന്താന്ന് ചോദിച്ചാൽ നമ്മളുടെ ദോശമാവ് ഇഡ്ഡലി മാവ് ഒക്കെ അരച്ചെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ദോശമാവ് അരച്ച് കാണിച്ചു തരാം. നേരത്തെ തന്നെ കുതിർത്ത് വെച്ച ഉഴുന്നും അരിയുമാണ് ഇത്. ഇത് നമുക്ക് മെയിൻ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അടച്ചു വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മളുടെ മാവ് ഇത് നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്, പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളെ ക്ലീനിങ്ങിനെ പറ്റിയാണ്. അപ്പൊ നമ്മളെ ബേസ്യൂണിറ്റ് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ നോക്കാം. അപ്പൊ നനഞ്ഞ ഒരു തുണി എടുത്ത് ഒന്ന് വായിപ്പ് ഇത് തുടച്ചാൽ മതി, എല്ലാവർക്കും ഒന്ന് തുടച്ചാൽ മതി. നമ്മൾ ബ്ലേഡൊക്കെ ക്ലീൻ ചെയ്യാൻ വരുമല്ലോ. അപ്പോ പകുതി വരെ ഒന്ന് വെള്ളം എടുക്കാം. എന്നിട്ട് ഏറ്റവും മീഡിയം കുറഞ്ഞ ക്ലീൻ പൗഡർ ഇട്ട് ഒന്ന് അര മിനിറ്റ് വർക്കിപ്പിക്കുക. എന്നിട്ട് ഇത് നന്നായി ഒന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ വെച്ച് സ്റ്റോർ ചെയ്യുക.
അപ്പോ ഇതേപോലെ വെച്ചാല് ഇതിന്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ അടിയിലേക്ക് പോയിക്കോളും. അടുത്തതായി നമുക്ക് ഇതിന്റെ ഓവർലോഡ് പ്രൊട്ടക്ഷനെ കുറിച്ച് സംസാരിക്കാം. അപ്പോ ഇത് ഇതിന്റെ മോട്ടർ എന്തെങ്കിലും കാരണവശാൽ ഓവർലോഡായി ഓഫ് ആകുകയാണെങ്കിൽ ഇതിന്റെ സ്വിച്ച് ഓഫ് ആക്കുക, വേഗം തന്നെ സ്വിച്ച് ഓഫ് ആക്കുക. എന്നിട്ട് നമ്മളുടെ കാറിലുള്ള ലോഡ് കുറയ്ക്കുക. അതിനായി നമ്മളുടെ ലിഡ് തുറന്ന് കുറച്ച് ലോഡ് മാറ്റുക. എന്നിട്ട് തിരിച്ച് നമ്മളുടെ ലിഡ് ഇറക്കി വെക്കുക. എന്നിട്ട് 3 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 3 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ ബേസ് യൂണിറ്റിന്റെ താഴ്ഭാഗത്തുള്ള ഓവർലോഡ് പ്രൊട്ടക്ഷൻ സ്വിച്ച് പ്രസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക. നമ്മളുടെ ജാർ തിരിച്ചു വെച്ച് തുടർന്ന് വർക്ക് ചെയ്യിപ്പിക്കാം. അതിനായി പവർ ഓൺ ആക്കുക. പ്രീതിയുടെ ഈ മിക്സിക്ക് 5000 താഴെയാണ് വില. നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനെ കുറേ ഉണ്ടല്ലോ. പിന്നെ അത് പുറത്തുള്ള കടയിലും ലഭ്യമാണ്. അപ്പോൾ എൻ്റെ കുടുംബത്തിന് എല്ലാവർക്കും ഇത് ഇതിൻ്റെ യൂസ് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ജ്യൂസർ വളരെ എളുപ്പമാണ്. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാകുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.